താരങ്ങൾ കണ്ടോ? കറണ്ട് കട്ടായതുകൊണ്ട് ആരും കാണാതെ വരാൻ സാധിച്ചു. ഭാഗ്യം. ഹരിചന്ദ്രൻ എവിടെ? അവൻ ഇപ്പൊ വരും. അവൻ ഐവാച്ചന് താമസിക്കാനുള്ള സ്ഥലം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കാൻ. എനിക്ക് എന്താണെന്നറിയില്ലേ, നെഞ്ചിനകത്തൊരു കല്ലിരിക്കുന്ന പോലെ തോന്നുന്നു. എഫ് എടുത്ത് നോക്കണോ? അതല്ലടോ ഒരു ഒരു സംരംഭം. അത് ഐവാച്ചൻ ഇത് ആദ്യം ആയതുകൊണ്ടാ. കുറച്ച് ദിവസം കഴിയുമ്പോ ഇതൊക്കെ ഒരു ശീലം ആയിക്കോളും. ഇരിക്കേ, മോനെ ചെക്ക് ചെയ്ത. എന്താ ആകെ കുഴഞ്ഞു? നമ്മൾ കണ്ടുവച്ചിരുന്ന താമസ സ്ഥലം കുറച്ച് ധർമ്മക്കാർ കയ്യേറി, കഞ്ഞിവെപ്പും കുടിയും തുടങ്ങി. തിരുവല്ലാമല ഉത്സവം തുടങ്ങല്ലേ, അതിന് വന്നു വരാം. ഇനി നമ്മളവിടെ പോയ പുതിയൊരു താമസ സ്ഥലം കണ്ടെത്തുക. ഐവാച്ചന്റെ ഫോട്ടോ പത്രത്തിൽ കൊടുക്കുകയും ചെയ്തു. കാവുങ്കൽ അമ്പലത്തിന് അക്കരെയുള്ള 10 ഏക്കർ റബ്ബർ തോട്ടം കോയിക്കലാണെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? നമ്മുടെ രാധികയുടെ അതിന്റെ പടിഞ്ഞാറേ മൂലയിലുള്ള പഴയ കെട്ടിടം ഓർക്കുന്നുണ്ടോ നീ? നമ്മൾ ഒരു ദിവസം സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുമ്പോ മയത്ത് കയറുന്ന സ്ഥലം. അത് തന്നെ. ഞാൻ രാധികയോടൊന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാലോ? അവൾ സമ്മതിക്കോ? ഐ ലൈക്ക് യു എന്നൊക്കെ പറഞ്ഞല്ലേ, സമ്മതിക്കായിരിക്കില്ല. നീ എന്താ ചോദിക്കാൻ പോകുന്നത്? പറഞ്ഞതുപോലെ നിന്റെ ഒരു കക്ഷിയെ ആരും അറിയാതെ ഒരാഴ്ചത്തേക്ക് ഉള്ളിൽ താമസിപ്പിക്കാനാണെന്ന് പറയാം. എന്താ അതോക്കെ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോക്കോളാം. ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. ഐവാച്ച നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതുപോലെ തന്നെ നടത്തണം. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ഐവാച്ച മുട്ടുകുത്തരുത്. സുശീല, ഏതായി ജുബാക്കാരൻ? എന്റെ ഒരു കക്ഷിയാ. ഓഹോ, എന്താ പേര്? അയ്യേ, പേര് പറയാ എന്തിനാ നാണിക്കുന്നേ? നാണക്കേടുണ്ടായിട്ടല്ല, അയ്യേ ഐവാച്ചൻ. ഓഹോ, ഐവാച്ചൻ പേടിക്കണ്ട, ഇദ്ദേഹമാണ് ഞങ്ങളുടെ ആത്മീയ ഗുരു, പരമർ. അത് നെല്ലിനടിക്കുന്ന വിഷല്ലേ? അത് പരാമർ, ഇത് പരമർ. മറ്റേ ശുഭനകത്തുണ്ടോ? ഇല്ല, പുറത്തു പോയിരിക്കെ. ഔ, ആശ്വാസമായി. കൃഷ്ണ ഗുരുവായൂരപ്പാ. എന്നായി പോയ കാര്യം? എല്ലാം ഓക്കെ. ഓ, ഇപ്പഴാ ആശ്വാസം നേരെ വേണം. സുശീല, വെള്ളവും ഗ്ലാസും. ബോട്ടില് തീരാറായി, എനിക്ക് മാത്രം കിട്ടിയില്ല. പരമേട്ട, ഒരെണ്ണം ഹരിചന്ദ്രനോട് കൊടുത്താലോ? ഈ നീജനെ ഞാൻ ഒരു തുള്ളി കൊടുക്കില്ല. നിന്റെ തന്നെ കുഴപ്പ. നീ എന്തിനാ പരമേട്ടന് വിം കലക്കി കൊടുത്തത്? അതിന്റെ വിമ്മിഷ്ടം എനിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇനി മേലാൽ ഞാൻ വിം കലക്കി കൊടുക്കില്ല. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. പരമേട്ടൻ പറയുന്ന പോലെ എല്ലാം അനുസരിക്കാൻ തയ്യാറാണോ? തയ്യാറാണ്. പരമേട്ടന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ തയ്യാറാണോ? സ്വീകരിച്ചിരിക്കുന്നു. ഓ, ശിഷ്യനായ സ്ഥിതിക്ക് ഒരെണ്ണം കൊടുക്കാമല്ലേ പരമേട്ട? കൊടുക്ക. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. എന്താ വായി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? കുടിക്കടാ. നിങ്ങളെല്ലാം പറഞ്ഞില്ലേ, ഞാൻ മാത്രം പറഞ്ഞില്ല. ചിയേഴ്സ്. അയ്യോ അച്ഛാ, പറയട്ടാ.